എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ഇല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, എല്ലാവരും ചോദിച്ചു ചേച്ചി സ്കിൻ വൈറ്റനിങ് പാക്ക് റെഡിയായോ, സ്കിൻ വൈറ്റനിങ് പാക്ക് റെഡിയായോ. നിങ്ങളിങ്ങനെ കുറേ പ്രോഡക്റ്റ്സ് ചോദിച്ച കാരണം ഞാനിങ്ങനെ പാക്കിങ്ങും അയക്കുന്നതും ഒക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയി പോയതുകൊണ്ട് വീഡിയോ കറക്റ്റായിട്ട് ഇടാൻ പറ്റുന്നില്ല. എങ്കിലും അപ്ഡേറ്റ് ചെയ്ത് ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ ഇട്ട് നിങ്ങളുടെ അടുത്ത് എത്താനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ്സ് പലർക്കും എൻ്റെ വാട്സപ്പ് നമ്പർ കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം, പ്രോഡക്റ്റ് വേണ്ടവർ അതിനകത്ത് മെസ്സേജ് അയച്ചിരുന്നാൽ മതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ സ്കിൻ വൈറ്റനിങ് പാക്കാണ്. ഞാൻ ആ ഒരു സ്കിൻ വൈറ്റനിങ് പാക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ ഒരു നല്ല സ്കിൻ വൈറ്റനിങ് പാക്ക് ഉണ്ടാക്കാം എന്നുള്ള റിസർച്ചിലായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ്, അത് അടങ്ങിയിരിക്കുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പൊ നമ്മള് ഇതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നല്ല വെയിലിൽ ഉണക്കിയെടുക്കണം. വെയിൽ ഉണക്കിയെടുക്കുന്ന ഓരോ സാധനങ്ങളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ റോസ് പൗഡർ ആണ്, റോസ് പൂവ്. റോസ് പൂവ് ഉണക്കിയെടുത്തതാണ് ഇത് കേട്ടോ. ഇതിപ്പോ നമ്മൾ തണ്ടോടുകൂടെ ഉണക്കിയെടുത്തേക്കുവാണ്, അത് കുഴപ്പമില്ല, തണ്ടോടുകൂടി തന്നെ ഇരുന്നോട്ടെ. നല്ല പോലെ റോസ് പൂവ് എടുക്കാം. അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാനിങ്ങനെ ഓരോ കവറുകളാക്കി വാങ്ങിച്ചതാണ് കേട്ടോ, റോ ആയിട്ട് വാങ്ങിച്ചതാണ്. ഇത് നമ്മുടെ മഞ്ചിഷ്ട. മഞ്ചിഷ്ട കണ്ടിട്ടില്ലെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇതാ ഇതാണ് നമ്മുടെ മഞ്ചിഷ്ട എന്ന് പറയുന്ന ഒരു സംഭവം. ഇതിൻ്റെ തടി, മഞ്ചിഷ്ടയുടെ തടി, അത് എടുത്തിട്ടുണ്ട്. ഓക്കെ, മഞ്ചിഷ്ട എടുക്കുക. മഞ്ചിഷ്ട നമുക്കറിയാമല്ലോ സ്കിൻ വൈറ്റനിങ്ങിന് നല്ല ഒരു ഇത് കൊടുക്കും. നമ്മുടെ പിഗ്മെൻറ്റേഷൻ പാക്ക് മഞ്ചിഷ്ട വെച്ച് മാത്രം, അതായത് മഞ്ചിഷ്ട അധിക അളവിൽ വെച്ചിട്ടുള്ള പിഗ്മെൻറ്റേഷൻ പാക്ക് ഉണ്ട്, അത് കാണാത്തവർ കണ്ടു നോക്കണം. ഓക്കെ, ഇത് നമ്മുടെ മഞ്ചിഷ്ട. അടുത്തത് നമ്മൾ ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതിമധുരം. അതിമധുരം അല്ലെങ്കിൽ ഇരട്ടി മധുരം അല്ലെങ്കിൽ ലിക്വറൈസ്. ലിക്വറൈസ് എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ മാത്രമല്ല നമ്മൾ ഉള്ളിൽ കഴിക്കാനും കൂടെ സഹായിക്കുന്നതാണ് ലിക്വറൈസ് പൗഡർ. അടുത്തത് ലിക്വറൈസ് എടുക്കുക. ഇതൊക്കെ നല്ലപോലെ ഉണങ്ങിയാലേ പൊടിയുള്ളൂ കേട്ടോ. ലിക്വറൈസ് എടുക്കുക. അടുത്ത ഒരു സാധനം എന്ന് പറയുന്നത് അതിൻ്റെ പേര് ലോദ്ര പട്ടൈ എന്നാണ് പറയുന്നത്. ലോദ്ര പട്ടൈ, ഞാൻ ആ പട്ടയുടെ പട്ട നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് കണ്ടോ, ഇതാണ് ലോദ്ര പട്ടൈ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇതിന് വേറെ പേരെന്തുവാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിന് ലോദ്ര പട്ടൈ എന്ന് തന്നെയാണ് പറയുന്നത്. ഇതൊരു മരത്തിൻ്റെ പട്ടയാണ്. സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ സ്കിൻ വൈറ്റനിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ ലോദ്ര പട്ടൈ എന്ന് പറയുന്നത്. അതും എടുക്കാം. ഈ ചേച്ചി എന്തോ കുറേ സാധനങ്ങൾ, ഇതൊക്കെ എവിടെ കിട്ടും എന്നല്ലേ ആലോചിക്കുന്നേ. ഒന്ന് തിരക്കി ഇറങ്ങിയാൽ എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ. അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മുഖക്കുരുവിൻ്റെ മാർക്കുകളും മുഖക്കുരു ഒക്കെ പോകാനായിട്ട് സഹായിക്കുന്ന മാസിക്ക. മാസിക്കായിക്ക് എന്താണ് അതിൻ്റെ പ്രോപ്പർ മലയാളം വേണം ചേച്ചിയോട് ചോദിക്കരുത്. ചേച്ചി ഈ മലയാളം വേണമെന്ന് അറിയാതാണോ ഈ പറയുന്നത് എന്നും ചോദിക്കരുത്. ഇതാ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആ പ്രോഡക്റ്റ് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഇതാണ് മാസിക്കായ്. അപ്പോൾ മാസിക്കായ് എടുക്കുക. അടുത്തത് നമുക്ക് നമ്മൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊന്ന് ഓപ്പൺ ചെയ്തോട്ടെ. ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഉണ്ടല്ലോ, നല്ല ഉണങ്ങിയിട്ട് പൊടിക്കുമ്പോൾ നല്ല രസമാണ്, നല്ല ഭംഗിയായിട്ട്. അടുത്തത് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് പീൽ. ഇത് നല്ല പോലെ ഉണങ്ങി കഴിഞ്ഞിട്ടുള്ള ഓറഞ്ച് പീലാണ് കേട്ടോ. ഓറഞ്ചിൻ്റെ തോല് നല്ല ഭംഗിയായിട്ട് ഉണക്കി എടുത്തത്. അടുത്തത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കസ്തൂരി മഞ്ഞൾ. കസ്തൂരി മഞ്ഞൾ, നല്ല കുറച്ച് കസ്തൂരി മഞ്ഞൾ. ഇതും നമ്മൾ ഉണക്കി എടുത്തിട്ടുള്ളതാണ്, എങ്കിലും ഞാനിപ്പോൾ പൊടിക്കാനായിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഇതൊരു വൈറ്റനിങ് സ്കിൻ വൈറ്റനിങ് പാക്കായിട്ട് നമ്മൾ പൊടിക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ പൊടിക്കുമ്പം നമ്മൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് കുറച്ച് അധികം ക്വാണ്ടിറ്റിയിലാണ് പൊടിച്ചെടുക്കുന്നത്. ഇനി ഇതല്ലാതെ ഇതിൻ്റെ കൂടെ ചേർക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ അത് വഴിയേ പറയാം. ഇത്രയും സാധനങ്ങളാണ് ഞാനിപ്പോൾ ഉണക്കി ഒന്നായിട്ട് പൊടിക്കാൻ പോകുന്നത്. പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം, എല്ലാം പൊടിയാക്കിയതിന് ശേഷം ബാക്കി എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അമ്മയും ഞാനും കൂടെ ചേർന്ന് ഒരു നല്ല വെയിലുള്ള ഒരു സ്ഥലം നോക്കിയിട്ട് ഇതൊക്കെ ഉണക്കിക്കൊണ്ടിരിക്കും അല്ലേ അമ്മ. നല്ല ഭംഗിയായിട്ട് ഉണങ്ങി കഴിഞ്ഞാലേ പൊടിയത്തുള്ളൂ, അല്ലെങ്കിൽ പൊടിയത്തില്ല. കാരണം നമ്മൾ കുറെ നാൾ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ ഇത് നല്ലപോലെ പൊടിയണം. അപ്പൊ പൊടിയണമെങ്കിൽ എന്ത് ചെയ്യണം, നല്ലപോലെ ഉണങ്ങണം. അപ്പൊ ഇത് നല്ലപോലെ ഒന്ന് ഉണങ്ങട്ടെ. ഇപ്പോൾ ഞാൻ ആ പൗഡർ എല്ലാം കൂടെ പൊടിച്ചു കൊണ്ടുവന്നതാണ് നമ്മൾ മില്ലിൽ. നമ്മളിത് പൊടിക്കുന്നതെന്ന് വെച്ചാൽ സാധാരണ മില്ലിൽ കൊടുത്തല്ല പൊടിക്കുന്നത്, ഹെർബൽ മില്ലുകളുണ്ട് ഇവിടെ. അത് ഹെർബൽ പ്രോഡക്റ്റ്സ് പൊടിക്കുന്ന മില്ലുകളുണ്ട്. അപ്പോൾ അവിടെ കൊടുത്തിട്ട് പൊടിച്ചാലാണ് നമുക്ക് ആ ഒരു ഫൈൻ പേസ്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഇതെല്ലാം പൊടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ
ജാതിപത്രി ഉണ്ടല്ലോ, നമ്മുടെ ജാതിപത്രി, അതായത് ഒരു സ്പൂൺ ജാതിപത്രിയും കൂടെ ചേർത്തിട്ടാണ് പൊടിച്ചത് കേട്ടോ. ഞാൻ പൊടിച്ചപ്പോൾ നിങ്ങളെ കാണിച്ചില്ലായിരുന്നു, അത് ചേർത്തിട്ടില്ലായിരുന്നു. ജാതിപത്രി ഒരു സ്പൂണും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കപ്പ് മുൾട്ടാണി മിട്ടിയാണ് ഇതിൻ്റെ കൂടെ ചേർക്കാൻ പോകുന്നത്. ഓക്കെ, മുൾട്ടാണി മിട്ടി പൊടിച്ചതാണ്. അപ്പോൾ മുൾട്ടാണി മിട്ടി നമുക്ക് അല്ലാതെ വാങ്ങിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇത് നാട്ടുമരുന്ന് കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്ന മുൾട്ടാണി മിട്ടിയാണ് കേട്ടോ. മുൾട്ടാണി മിട്ടി പൊടിച്ചത് പൊടിയായിട്ട് തന്നെയാണ് വാങ്ങിക്കുന്നത്. അത് പ്യുവറായിട്ട് വാങ്ങിച്ച് പൊടിക്കുന്നതല്ല. നമുക്ക് അറിയാവുന്ന കടയായതുകൊണ്ട്, നമുക്ക് ഫ്രഷ് ആണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ആ ഒരു മുൾട്ടാണി മിട്ടി ചേർത്തിരിക്കുന്നത്. അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാഫ് കപ്പ് സാൻഡൽ പൗഡർ, നമ്മുടെ തന്നെ പ്യുവർ തടി പൊടിച്ചിട്ടുള്ള സാൻഡൽ പൗഡറാണ്, അതാണ് നമ്മുടെ അടുത്ത് ഹാഫ് കപ്പ് ചേർക്കുന്നത്. അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർപ്പൂരം ഒരു സ്പൂൺ, നമ്മുടെ സാധാരണ കർപ്പൂരം ഉണ്ടല്ലോ, ആ ഒരു സ്പൂൺ കർപ്പൂരം അതിലേക്ക് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നല്ല ഭംഗിയായിട്ട് നമ്മളിനി മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല ഭംഗിയായിട്ട് എല്ലാം കൂടെ ചേർത്ത് നല്ലൊരൊറ്റ ഇതായിട്ട് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്യുമ്പോൾ സാധാരണ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൊടി ഐറ്റംസ് അതും കൂടെ മില്ലിൽ കൊടുത്തിട്ട് ബൾക്കായിട്ടൊക്കെ പൊടിപ്പിക്കുമ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊടി ഐറ്റംസ് ഞാൻ പ്രത്യേകം പാക്ക് ചെയ്ത് അവരുടെ കയ്യിൽ കൊടുക്കും. അപ്പോൾ അവരെല്ലാം കൂടെ നല്ല ഭംഗിയായിട്ട് മിക്സ് ചെയ്ത് തരും. അതപ്പോൾ ഇങ്ങനെ മാറി മാറി കിടക്കില്ല. ഓക്കെ, ഇനി ഒന്ന് ഭംഗിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പം ഞാനിത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കുങ്കുമപ്പൂവും കൂടെ ചേർക്കുന്നുണ്ട്. കുങ്കുമപ്പൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. കുറച്ചധികം ചേർക്കാം, ചേർത്തിട്ട് ഇതുപോലെ തന്നെ ഫ്രഷായിട്ട് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ചേർത്തിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. നമ്മുടെ സ്കിൻ വൈറ്റനിങ് പാക്ക് റെഡി. ഇടയിലിടയിൽ കാണുമോ, നിങ്ങൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു സ്കിൻ വൈറ്റനിങ് പാക്ക് നമ്മുടെ ഫേസിൽ എങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനത് മിക്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവശ്യത്തിനുള്ള പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫേസിലിടാൻ എത്രയാണോ ആവശ്യം അതിനുള്ള പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തൈരാണ് മിക്സ് ചെയ്യുന്നത്. തൈര് ഉപയോഗിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ആദ്യം നമുക്ക് തൈര്, ആവശ്യത്തിനുള്ള തൈര് ഉപയോഗിച്ച്, അധികം പുളിയില്ലാത്ത തൈരാണ് നല്ലത്, ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള തൈരിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാനിത് നല്ല ഭംഗിയായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ക്രീം കൺസിസ്റ്റൻസിയിലാക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വൈറ്റമിൻ ഇ ഓയിൽ, ഇത് ഓർഗാനിക് നേത്രയുടെ വൈറ്റമിൻ ഇ ഓയിലാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പച്ചക്കളർ വൈറ്റമിൻ ഇവിയോൺ ടാബ്ലറ്റ് ഉണ്ടല്ലോ, അതായിരുന്നാലും മതി. ഒരു ചെറിയ ഡ്രോപ്സ്, അത് ഇത്രയും മതി കേട്ടോ. അത് സ്കിന്നെ ഡ്രൈ ആക്കാതിരിക്കാനും സ്കിന്ന് നല്ലൊരു ഗ്ലേസിങ് കൊടുക്കാനും കൂടെ സഹായിക്കും വൈറ്റമിൻ ഇ ഓയിൽ. ഇനിയിപ്പോൾ നിങ്ങളുടെ ഫേസ് ഭയങ്കര ഓയിലി ഫേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓയിൽ ചേർക്കണം എന്നില്ല. ഇതുപോലെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം. ശേഷം കുറച്ച് വെള്ളം മുഖത്തൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് അലോവേറോ ജെല്ലോ എന്തോ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇപ്പൊ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ചേച്ചി നല്ലൊരു മോയിസ്ചറൈസിങ് ക്രീം പറയാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്റെ അഭിപ്രായത്തിൽ നല്ലൊരു മോയിസ്ചറൈസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് അലോവേറ ജെല്ലിന്റെ കൂടെ വൈറ്റമിൻ ഇ ഓയിൽ മിക്സ് ചെയ്ത് വെച്ച് അപ്ലൈ ചെയ്യാൻ നല്ലൊരു ഗ്ലേസിംഗും കിട്ടും. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഓർഗാനിക് നേത്രയുടെ അലോവേറ ജെല്ല് നല്ല അലോവേറ ജെല്ലാണ്. മുടിക്കും നല്ലതാണ്, നമ്മുടെ സ്കിന്നിനും നല്ലതാണ്. അപ്പൊ അത് കുറച്ചെടുത്ത്, അവിടെ തന്നെ വൈറ്റമിൻ ഇ ഓയിലും ഉണ്ട്, അതും കുറച്ചെടുത്തിട്ട് നല്ലപോലെ എടുത്ത്, ഞാൻ വേണോ ഞാൻ രണ്ടിന്റെയും ലിങ്ക് താഴെ കൊടുത്തേക്കാം കേട്ടോ. നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കും. മാക്സിമം നിങ്ങൾ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നൈറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക, അതായിരിക്കും കൂടുതൽ നല്ലത്. എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് സ്കിൻ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും. നിങ്ങൾ ഫസ്റ്റ് ഡേ രാത്രി ഇട്ടിട്ട് കിടന്നിട്ട് രാവിലെ എഴുതിയിട്ട് കണ്ണാടി നോക്കിയിട്ട് എന്റെ അഭിപ്രായം പറയണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. പിന്നെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് ഈ പ്രോഡക്റ്റിന് സെയിൽസിനും ഉണ്ട്, പക്ഷേ ഈ പ്രോഡക്റ്റ് കുറച്ച് കോസ്റ്റ്ലി ആണ്. കാരണം നമുക്ക് അറിയാലോ സാൻഡലും അതിനെല്ലാത്തിനും ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവരെ നമുക്ക് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ നാളെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.